പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന സംഖ്യകളുടെ സങ്കലനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അത് നന്നായി മനസ്സിലാക്കി പഠിച്ചു കാണും എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സംഖ്യകളുടെ വ്യവകലനം, ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, അതാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു സ്ഥലത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് കരുതുക. നാളെ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് കൂടി കുറയുകയാണെങ്കിൽ നാളത്തെ താപനില എന്താകും? നാളത്തെ താപനില എത്ര? 35-ൽ നിന്ന് 5 കുറച്ചാൽ 30 ഡിഗ്രി ആയിട്ട് മാറും. ഇനി ഇന്നത്തെ താപനില 4 ഡിഗ്രി സെൽഷ്യസ്, നാളെ ആകുമ്പോൾ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് കുറയുകയാണെങ്കിലോ? ഇന്നത്തെ താപനില -3 ഡിഗ്രി സെൽഷ്യസ്, നാളെ ഒരു 2 ഡിഗ്രി സെൽഷ്യസും കുറയുകയാണെങ്കിലോ? അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചിഹ്നങ്ങളുള്ള സംഖ്യകളുടെ വ്യവകലനം അറിയേണ്ടി വരും. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ടും നമുക്ക് 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണേ. ഒന്നാമത്, ഒരു സംഖ്യ ചിഹ്നമൊന്നുമില്ലാതെ എഴുതിയാൽ, അതായത് 5 എന്ന് എഴുതിയാൽ 5 പോസിറ്റീവ് 5 ആണ് എന്ന വസ്തുത മനസ്സിലാക്കുക. ഒരു സംഖ്യ ചിഹ്നമൊന്നുമില്ലാതെ എഴുതി കഴിഞ്ഞാൽ അത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. രണ്ടാമത്തെ കാര്യം, കുറക്കേണ്ട സംഖ്യ ഏത്? നമ്മൾ കുറക്കാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ വിച്ച് നമ്പർ ഈസ് ടു ബി സബ്ട്രാക്റ്റഡ്, കുറക്കേണ്ട സംഖ്യ ഏത് എന്നുള്ള കാര്യം. ഒരു സംഖ്യ എഴുതുമ്പോൾ 5 - 3 എന്ന് എഴുതിയാൽ അതിൽ കുറക്കേണ്ടത് ഏത്? 3 ആണ് കുറക്കേണ്ടത്, അത് ഏതാണെന്ന് തിരിച്ചറിയണം. മൂന്നാമതായിട്ട്, ഒരു സംഖ്യയുടെ സങ്കലന വിപരീതം എങ്ങനെ കണ്ടുപിടിക്കാം? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ നമ്പർ, അതായത് 5 - 5 പോസിറ്റീവ് 5 സങ്കലന വിപരീതം -5, -5 സങ്കലന വിപരീതം +5, -6 സങ്കലന വിപരീതം +6, +6 അഡിറ്റീവ് ഇൻവേഴ്സ് -6, അങ്ങനെ. അതായത് ഒരു നമ്പറും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും കൂടെ പ്ലസ് ചെയ്താൽ 0, ഐഡന്റിറ്റി ഓഫ് അഡീഷൻ 0 കിട്ടണം. -5 - +5 കണ്ടോ, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നാലാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ പോലും ഇതിനു മുൻപ് പഠിച്ച അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് വിത്ത് എ സൈൻ, അത് കമ്പൽസറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാത്സ് ബേസ് ഇട്ടുകൊണ്ട് പഠിക്കണമെന്ന്. നമ്മൾ ഏറ്റവും അടിത്തറയായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അഡീഷൻ പഠിച്ചാലും മാത്രമേ നമുക്ക് ഇനി പറയുന്ന സബ്ട്രാക്ഷനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ ഏറ്റവും ലളിതവും ഏറ്റവും രസകരവുമായ നല്ല ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സബ്ട്രാക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, 25 - 5 = 25 - 5. 5 - 25 -5 - 25 5 - -25 -5 - -25 -5 - -5 ഈ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം, വിച്ച് നമ്പർ ഈസ് ടു ബി സബ്ട്രാക്റ്റഡ് എന്നുള്ളത് അറിയണം. ഏത് സംഖ്യയാണ് കുറക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഏത് സംഖ്യയാണ് കുറക്കേണ്ടത്? -ന് ശേഷമുള്ള സംഖ്യയാണ് കുറക്കേണ്ടത്, -ഇട്ടതിന് ശേഷമുള്ള സംഖ്യ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ കുറക്കേണ്ട സംഖ്യ 5, ഇവിടെ കുറക്കേണ്ട സംഖ്യ 25, ഇവിടെ കുറക്കേണ്ടത് 25, ഇവിടെ -25, ഇവിടെയും -25, ഇവിടെ -5. കുറക്കേണ്ട സംഖ്യ ഏത്? മനസ്സിലായല്ലോ, -ന് ശേഷം എഴുതുന്ന സംഖ്യയാണ് കുറക്കേണ്ട സംഖ്യ. ഒന്നാമത് പറഞ്ഞ കാര്യം. രണ്ടാമത് പറഞ്ഞ കാര്യം,
ചിഹ്നമില്ലാതെ എഴുതിയാൽ ദാറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഫൈവ് മീൻസ് പോസിറ്റീവ് ഫൈവ്, ചിഹ്നമൊന്നുമില്ലാതെ എഴുതിയാൽ അത് പോസിറ്റീവ് അഞ്ചാണ്. അടുത്തത് 25, ചിഹ്നമൊന്നുമില്ലെങ്കിൽ പോസിറ്റീവ് 25 ആണ്. ഈ 25 ചിഹ്നമൊന്നുമില്ലെങ്കിൽ പോസിറ്റീവ് 25 ആണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നതിന് ഞാനിപ്പോൾ അതുപോലെ നിങ്ങളും ആദ്യമൊക്കെ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഏതായ രണ്ട് സ്റ്റെപ്പുകൾ? കുറക്കുന്നതിന് വേണ്ടി കുറയ്ക്കേണ്ട സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി ആഡ് ചെയ്യുക എന്ന് പറയുന്ന രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുക. പറഞ്ഞുതരാം. ഇവിടെ മൈനസിന് മുമ്പുള്ള 25, റൈറ്റ്, 25, 25 മൈനസ് എന്ന് എഴുതാം. ഇവിടെ 5 മൈനസ്, ഓക്കെ, ഇവിടെ നെഗറ്റീവ് 5 മൈനസ്, ഇവിടെ 5 മൈനസ്, ഇവിടെ നെഗറ്റീവ് 5 മൈനസ്, നെഗറ്റീവ് 5 മൈനസ്. എന്ത് ചെയ്തു? മൈനസിന് മുമ്പുള്ളത് അങ്ങനെ തന്നെ എഴുതി, ഒരു മാറ്റവുമില്ല. മൈനസിന് മുമ്പ് എഴുതിയിരിക്കുന്ന സംഖ്യയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ഇനി മൈനസ് എന്നുള്ള ഈ ചിഹ്നം കുറക്കുക, കുറക്കുക എന്നുള്ള മൈനസ് പോസിറ്റീവ് ആവും. കേട്ടോ, കുറക്കുക എന്നുള്ളത് മാറി കൂട്ടുക എന്നായി, കുറക്കുക എന്നുള്ളത് മാറി കൂട്ടുക എന്നായി. ഇനി കുറക്കേണ്ടതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതണം. ഇനി ഇവിടെ പോസിറ്റീവ് 5 ആണ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നെഗറ്റീവ് പോസിറ്റീവ് 5-ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ് 5, ഇവിടെ നെഗറ്റീവ് 5, ഇവിടെ പോസിറ്റീവ് 25-ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് നെഗറ്റീവ് 25, ഇവിടെ പോസിറ്റീവ് 25-ന്റേത് നെഗറ്റീവ് 25, നെഗറ്റീവ് 25-ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവ് 25, നെഗറ്റീവ് 25-ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവ് 25, നെഗറ്റീവ് 5-ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പോസിറ്റീവ് 5. ഇത്രയും സ്റ്റെപ്പുകൾ മനസ്സിലായല്ലോ. എന്തൊക്കെയാണ്? കുറക്കേണ്ട സംഖ്യ ഏത് എന്ന് കണ്ടെത്തി, മൈനസിന് ശേഷമുള്ള സംഖ്യയാണ് കുറക്കേണ്ട സംഖ്യ, അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അങ്ങനെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി, എന്നിട്ട് കുറക്കുക എന്നുള്ള മൈനസ് മാറ്റി കൂട്ടുക എന്നാക്കി, മൈനസ് മാറ്റി പ്ലസ് ആക്കി. കുറക്കുക എന്നുള്ള ഇപ്പോൾ കൂട്ടലായി, കണ്ടോ. ഇനി നോക്കാം, ഇവിടെ ചെയ്യുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അഡീഷൻ ആവശ്യം വരുന്നത്. അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് വിത്ത് സെയിം സൈൻ ഓർ ഡിഫറൻറ്റ് സൈൻസ്, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള സങ്കലനം. നോക്കാം, 25 പ്ലസ് നെഗറ്റീവ് 5, 25 പ്ലസ് നെഗറ്റീവ് 5. ഇന്നലെ പഠിച്ച കാര്യത്തിലേക്കാണ് പോകുന്നത്. 25 പ്ലസ് നെഗറ്റീവ് 5, ഡിഫറൻസ് സൈൻ, ഫൈൻഡ് ദ ഡിഫറൻസ്. വ്യത്യസ്ത ചിഹ്നം, വ്യത്യാസം കാണുക. 25-ന്റെയും 5-ന്റെയും വ്യത്യാസം 20. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നമിടുക. വലുത് 25 ആണ്, 25-ന്റെ ചിഹ്നം പോസിറ്റീവ്. ഓക്കെ, ഇനി 5 പ്ലസ് നെഗറ്റീവ് 25 അഡീഷൻ ആണ്. 5 പ്ലസ് നെഗറ്റീവ് 25, രണ്ട് തരം ചിഹ്നം. 5 നെഗറ്റീവ് 25, രണ്ട് തരം ചിഹ്നം വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് കുറച്ചിട്ട് വലുതായ 25-ന്റെ ചിഹ്നം നെഗറ്റീവ്. മനസ്സിലായല്ലോ. ഇനി നെഗറ്റീവ് 5 പ്ലസ് നെഗറ്റീവ് 25, രണ്ടും നെഗറ്റീവ് ഒരേ ചിഹ്നം, രണ്ടും നെഗറ്റീവ് ഒരേ ചിഹ്നം, ഒരേ ചിഹ്നം കൂട്ടി അതേ ചിഹ്നം. 5-ഉം 25-ഉം കൂടി കൂട്ടി അതേ ചിഹ്നം. ഓക്കെ അല്ലേ. 5 പ്ലസ് 25, 5 പ്ലസ് 25, ബോത്ത് ആർ പോസിറ്റീവ് നമ്പേഴ്സ്, രണ്ടും പോസിറ്റീവ് ആണ്, ഒരേ ചിഹ്നം, കൂട്ടി അതേ ചിഹ്നം. 30. നെഗറ്റീവ് 5 പ്ലസ് പോസിറ്റീവ് 25, ഡിഫറൻറ്റ് സൈൻസ്, വ്യത്യസ്ത ചിഹ്നങ്ങൾ, രണ്ടു തരം ചിഹ്നം വന്നാൽ എന്ത് ചെയ്തു? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, ഇവിടെ വലുത് 25, അതിൻ്റെ ചിഹ്നം പോസിറ്റീവ്. അവസാനത്തത് നെഗറ്റീവ് 5 പോസിറ്റീവ് 5, വ്യത്യസ്ത ചിഹ്നം, ഡിഫറൻറ്റ് സൈൻ, വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. 5-ൽ നിന്ന് 5 കുറച്ചു, 0. 0-ന് പ്രത്യേകിച്ച് ചിഹ്നമൊന്നുമില്ല, അതുകൊണ്ട് 0 മാത്രമേ. കണ്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? കുറക്കുന്നതിന്, കുറക്കുന്നതിനുള്ള സ്റ്റെപ്പ് എന്താണ്? കുറക്കുന്നതിന് കുറക്കേണ്ട സംഖ്യയുടെ സങ്കലന വിപരീതം എഴുതി കൂട്ടുക. ടു സബ്ട്രാക്ട് എ നമ്പർ എന്ത് ചെയ്യണം? ആഡ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ നമ്പർ വിച്ച് ഈസ് ടു ബി സബ്ട്രാക്റ്റഡ്.
add the additive inverse of the number which is to be subtracted. കുറക്കേണ്ട സംഖ്യയുടെ സങ്കലന വിപരീതം എഴുതി കൂട്ടുക. അപ്പോൾ കുറക്കേണ്ട സംഖ്യ ഏതെന്നറിയണം, സങ്കലന വിപരീതം എന്തെന്നറിയണം, പിന്നെയോ അഡീഷനും അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ സബ്ട്രാക്ഷനും ഓക്കെ. ഓക്കെ അല്ലേ? അഡീഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കഴിഞ്ഞു, കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ തനിയെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആക്കുക. താങ്ക് യു.